പ്രസിഡന്റ് അബ്ദുൽ കലാമിന്റെ പേന ശരിയാക്കിയിട്ടുണ്ട്, ഫാദർ ഇന്ദിരാഗാന്ധിയുടെ ശരിയാക്കിയിട്ടുണ്ട്, ഞാൻ രാജീവ് ഗാന്ധിയുടെ ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ള കേസുകൾ അധികം വരില്ല. അമ്മ മേടിച്ചു കൊടുത്ത് അമ്മ ജീവിച്ചിരിപ്പില്ല, ആ പേന ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് കയ്യിൽ. ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പേന എന്ന് പറയുന്നത്. ഇന്നത്തെ നാലാമോണമാണ്, ചതയുമാണ്, തൃശ്ശൂർ പുലിക്കളിയൊന്നുമില്ല. അപ്പോൾ തൃശ്ശൂർ നമ്മൾ വെറുതെ വന്ന് എന്താ പറയുക, പാലസ് റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പോഴാണ് നമ്മൾ അവിചാരിതമായിട്ടൊരു പെൺ ഹോസ്പിറ്റൽ കണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ പെൺ ഹോസ്പിറ്റൽ കണ്ട സ്ഥിതിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി കാര്യങ്ങളൊന്ന് അന്വേഷിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ആശുപത്രിയിലെ ഡോക്ടർ, നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെടാം. എന്താണ് കട പേരെന്താണ്? നാസർ. ഓക്കെ, അപ്പൊ എത്ര കൊല്ലായി ഈ ആശുപത്രി തുടങ്ങി? ഇവിടെ 80 വർഷത്തോളമായി. ഫാദറായിട്ട് തുടങ്ങിയതാ. ഫാദർ ഇത് പഠിച്ചത് കൽക്കട്ടയിൽ നിന്നാണ്. അവിടെ പെനയുടെ ഫാക്ടറികളിലൊക്കെ. അത് കഴിഞ്ഞ് ഇവിടെ കേരളത്തിന്റെ മധ്യത്തിൽ ആയിട്ട് തൃശ്ശൂർ ഇട്ടു. സാംസ്കാരിക തലസ്ഥാനമായിരുന്നു. അപ്പൊ എല്ലാവർക്കും വന്നു പോകാനുള്ള സൗകര്യം, അന്ന് പേന കിട്ടാത്ത കാലമാണ് തുടങ്ങിയ അവസരത്തിൽ. പിന്നെ ഞാൻ ഇദ്ദേഹം സജസ്റ്റ് ചെയ്തൊരു പേരാണ് യൂണിബോൾ എന്ന പേന എടുത്ത് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് കാലമേ ഉള്ളൂ അല്ലേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നാലഞ്ച് കൊല്ലെങ്കിലും നിങ്ങൾ പോയിട്ടുണ്ടോ? നമ്മുടെ ആവശ്യം അനുസരിച്ച് എന്താണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യണ പോലെ തന്നെ പേനകളെ പറ്റിട്ട് പറഞ്ഞു ആധികാരികമായിട്ട് പറഞ്ഞു. പിന്നെ ഓഫ് കോഴ്സ് അറിയാലോ പ്രസിഡന്റ് അടക്കം വന്നിട്ട് പേന വന്നിട്ടുള്ളതാണ്. തൃശ്ശൂർ ഞങ്ങള് കൈപ്പമംഗലം കൊപ്രക്കളം. അപ്പൊ ഇവിടെ ഏതൊക്കെ വിശിഷ്ട വ്യക്തികളുടെ പേന മുമ്പ് നമ്മള്? അത് പ്രസിഡന്റ് അബ്ദുൽ കലാമിന്റെ പേന ശരിയാക്കിയിട്ടുണ്ട്, ഫാദർ ഇന്ദിരാഗാന്ധിയുടെ ശരിയാക്കിയിട്ടുണ്ട്, ഞാൻ രാജീവ് ഗാന്ധിയുടെ ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലിപ്പോ ഈ ഒരു ഹോസ്പിറ്റലുള്ളൂ ഇന്ത്യയില്. അപ്പൊ പേനയുടെ എന്തുണ്ടെങ്കിലും നമ്മളിവിടെ ശരിയാക്കി കൊടുക്കും. പിന്നെ അധികം സെന്റിമെന്റൽ കേസുകളാണ് വരുന്നത്. ഒരാൾ നമ്മളെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു പേന കൊടുത്തു, അത് അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റും. ഇപ്പോൾ ബോസ് എന്ന് വെച്ചാൽ ബോസ്, അല്ലെങ്കിൽ എം ഡി എന്ന് വെച്ചാൽ എം ഡി, അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിനൊരു പേന കൊടുക്കുമ്പോൾ അവർക്ക് അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. അപ്പം അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ഇവിടെ അല്ലാണ്ട് വേറെ സ്ഥലമില്ല, സൊല്യൂഷൻ ഇല്ല. അപ്പം അങ്ങനെയുള്ള കേസുകൾ അധികം. ഇപ്പോൾ ടീച്ചർ പഠിക്കാൻ നന്നായി പഠിക്കണ കുട്ടിയാണ്, ആ കുട്ടിക്ക് ഒരു പേനയില്ല, ടീച്ചർ ഒരു പേന കൊടുത്തു. അതുകൊണ്ട് നല്ല പൊസിഷനിലെത്തിയ ആൾക്കാർ പോലും ഉണ്ട്. അപ്പം അവരിപ്പോഴും ആ പേന കൊണ്ടു നടക്കുന്നവരുണ്ട്. അങ്ങനെ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ള കേസുകൾ അധികം വരില്ല. അമ്മ മേടിച്ചു കൊടുത്ത് അമ്മ ജീവിച്ചിരിപ്പില്ല, ആ പേന ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് കയ്യിൽ. ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പേന എന്ന് പറയുന്നത്. അപ്പൊ അല്ല, അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. അത് അത്യാവശ്യമുള്ള കേസുകളിൽ മാത്രം. ഇപ്പൊ ഓരോരുത്തര് ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ വന്നിട്ട് ഒരു പേന കൊടുത്തു, ചിലപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പോലും അറിയില്ല ആൾക്കാർക്ക്. അപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. ഇതെങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് നമ്മളൊരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇവിടെ മാറ്റുന്നതിന് മാത്രമേ പൈസ മേടിക്കുകയുള്ളൂ, അല്ലാത്തതിനൊന്നും പൈസ മേടിക്കില്ല. ഫ്രീ സർവീസാണ്. രാജീവ് ഗാന്ധിയുടെ ഏത് പേനയാണ്? അത് റഷ്യൻ പ്രസിഡന്റ് കൊടുത്ത ഒരു മൗണ്ട് ബ്ലാങ്ക് എന്ന് പറഞ്ഞ പേനയായിരുന്നു. അത് അതിന്റെ ഇതും ഒരു ചെറിയ ക്രാക്ക് വന്നിട്ട്, ആ അപ്പൊ അത് ശരിയാക്കി കൊടുത്തു. എ പി ജെയുടെ ഫ്രാൻസിലെ പ്രസിഡന്റ് കൊടുത്തത്. അപ്പൊ ആള് കൊച്ചിയിലൊരു മരം നടാൻ വേണ്ടി കുമ്പിട്ടപ്പോ നിലത്ത് വീണു, പിന്നെ ഫങ്ഷൻ ചെയ്യാണ്ടായി. അപ്പൊ ഇവിടെ ജൂബിലിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് പ്രൈവറ്റ് സെക്രട്ടറിയും കൂടി വന്നു, എന്നിട്ട് ശരിയാക്കി പോകും. നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേര് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവരാരും ഫൗണ്ടൻ പെൻ ഉപയോഗിക്കുന്നില്ല. കണ്ടമാനം എഴുതുന്നവർക്ക് ഫൗണ്ടൻ പെനയാണ് നല്ലത്, കണ്ടമാനം എഴുതുന്നവർക്ക്. അല്ലാത്ത ഇപ്പൊ അത്യാവശ്യം എഴുത്തുള്ളതെന്ന് വെച്ചാൽ ബോൾ പെന്ന് അല്ലെങ്കിൽ മൈക്രോ പെന്ന് ഏറ്റവും നല്ലത്. കണ്ടമാനം എഴുതുന്നവർക്ക് ഫൗണ്ടൻ പെനയാണ് നല്ലത്. ഹാൻഡ് റൈറ്റിംഗ് നന്നാവുകയും ചെയ്യും, നല്ല ഇതാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേനകൾ വരുന്നുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മൾ എഴുതി എഴുതി പൊസിഷൻ വരണം,
ഇപ്പൊ അത് വേണ്ട, ഓൾറെഡി സ്മൂത്ത് ആയിട്ടുള്ള പേനകളാണ്. പിന്നെ പേനകൾ കൊണ്ട് ചിലവർക്ക് അസുഖങ്ങളുണ്ട്, ചിലവർക്ക് അലർജി വരും കയ്യുമ്പോൾ, പ്ലാസ്റ്റിക് അലർജി ഉണ്ട്. അങ്ങനെയുള്ളവരെ അത് സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് കയ്യുമ്പോൾ ഇങ്ങനെ ചൊറിച്ചിൽ വരും, നമ്മൾ ശ്രദ്ധിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിച്ചിൽ വരും. അപ്പോൾ നമ്മളത് സാരാക്കുണ്ടാവില്ല, പക്ഷേ ഒരു സ്കിൻ ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചൊറിച്ചിൽ ഇന്നേണ്ടാണെന്നുള്ളത് ആ ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് ഇവർക്ക് പേന പിടിക്കുമ്പോൾ അലർജി ഉണ്ടെന്ന് പറയുകയെന്ന് വെച്ചാൽ നമുക്ക് അതിന് പറ്റിയ സൈസ് പേന അവർക്ക് കൊടുക്കാം, അലർജി ഇല്ലാത്ത പേന, അങ്ങനത്തെ പേന കൊടുക്കാം. പിന്നെ ഈ ക്യാൻസർ പേഷ്യൻ്റ് ഇപ്പോൾ അവർക്ക് കീമോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എഴുതാനോ ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത്, ഇപ്പോൾ ഉദ്യോഗസ്ഥനാണ് അയാൾക്ക് ക്യാൻസറാണ്, പക്ഷേ കണ്ടമാനം ഫയലുകൾ നോക്കാനുണ്ട്, അങ്ങനെയുള്ള ഇത് വന്നെങ്കിൽ അവർക്ക് പറ്റിയ സൈസ് പേനകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫ്രീ ഫ്ലോയിൽ കൈ ഇത്തിരി തളർച്ച എണിച്ചാലും ശരിക്കും റൈറ്റിംഗ് വരും, അങ്ങനത്തെ പേനകളുണ്ട്. ഒരെണ്ണം കൊണ്ടു പോയാൽ മതി, മേടിച്ചു വെച്ചാൽ കട്ട പിടിച്ച് പോകണ്ട, മറ്റാവുമ്പോൾ പുതിയ സ്റ്റോക്ക് കിട്ടേ. ഏയ് ഇത് കഴിഞ്ഞിട്ടില്ലല്ലേ. ആ കഴിഞ്ഞിട്ടില്ല, അപ്പൊ പിന്നെ ഇപ്പൊ മാറ്റണം, ഒരെണ്ണം വേണം. അപ്പൊ മാറി ഒരാഴ്ച കൂടുമ്പോ മാറി മാറിയിട്ട് ഉപയോഗിക്കണം കേട്ടാ, ഊരുമ്പോ ഈ സ്പ്രിങ് വീണ് പോകരുത് കേട്ടാ. അപ്പൊ ഒരെണ്ണം തരാം. എന്താണ് പുതുതലമുറയോട് ഒരു ഉപദേശം കൊടുക്കാനുള്ളത് പേന ഉപയോഗിക്കുന്നതിന്? പേന നമ്മളിപ്പോൾ കുറഞ്ഞ പേനയൊക്കെ മേടിക്കുമ്പോൾ ഏറ്റവും കടകളിൽ നിന്നിട്ടൊരു പേന തരാമെന്ന് പറഞ്ഞാൽ അവർ ആ പേന എടുത്ത് തരും, അവർക്ക് എന്താണെന്ന് അറിയില്ല, അവർ നിങ്ങൾ ചോദിക്കണ ഒരു ബ്രാൻഡ് എടുത്ത് തരുന്നു. പക്ഷേ ഈ പേന എത്ര നാളായി മാനുഫാക്ചറിംഗ് എന്നുള്ളത് അവർക്കറിയില്ല. അപ്പോൾ എപ്പോഴും പുതിയ സ്റ്റോക്ക് പേന മേടിക്കുക, അപ്പോൾ അത് ലാസ്റ്റ് വരെ എഴുതും, അതല്ല ഇരുന്ന് പഴക്കമുണ്ടെങ്കിൽ വിട്ട് വിട്ട് ഇങ്ങനെ എഴുതുള്ളൂ. അപ്പോൾ ബോൾ പെന്നും ഇതൊക്കെ മേടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കണ്ടമാനം എഴുതുന്നവർക്ക് മഷിപ്പേനയാണ് നല്ലത്. പിന്നെ ഈ സെൻറ്റിമെൻ്റൽ കേസുള്ള ചിലർക്ക് ഒരു ബ്രാൻഡ് തന്നെ പറ്റുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ ആ ബ്രാൻഡ് തന്നെ അവർ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ബ്രാൻഡ് മാറേണ്ടി വന്നാൽ ഇപ്പോൾ ചിലപ്പോൾ ആ കമ്പനി ചിലപ്പോൾ പൂട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അതിനോട് അതേമാതിരി തന്നെ ഇതുള്ള വേറെ കമ്പനിയുണ്ട്, അതേ എഴുത്ത് തന്നെ വരുന്നത്. അപ്പോൾ ആ കമ്പനി അറിയണമെങ്കിൽ നമ്മളുടെ ഏരിയത്ത് വന്നാൽ തന്നെ പറ്റുള്ളൂ, അതേ ഫ്ലോ കിട്ടുന്നത്. കേരളത്തിലെ വേറെ ആരൊക്കെ, കേരളത്തിലെ വേറെ ഏത് വിശിഷ്ട വ്യക്തികളുടെ പേനയാണ്? അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം പേന ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വരും, എല്ലാവരും, മന്ത്രിമാരുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, PWD, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുത്ത് പറയാനില്ല, പേന ഉപയോഗിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരും ഇവിടെ വരും. അതിപ്പോൾ നമ്മൾ പറയേണ്ട, ഏതെങ്കിലും കടയിൽ ചെന്നാൽ സാറ് ഇത് ഇന്ന സ്ഥലത്ത് പോയാൽ മതി, പെന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതി, അവിടെ ഇത് ശരിയാവുള്ളൂ, ഞങ്ങൾക്കിത് അറിയില്ല. ഏത് വലിയ കടയിൽ പോയാലും അവർ പറയും. ഇപ്പോൾ മാളിൽ പോയാലും, ഇപ്പോൾ ലുലുവിൽ പോയാലും അവർ പറയും. അങ്ങനെ എവിടെ ചെന്നാലും നമ്മൾ പറയും ഇത് അന്വേഷിച്ച് കിടക്കേണ്ട, ഇന്ന സ്ഥലത്ത് പോയാലത് നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ സജസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരിവിടെ എത്തുമ്പോൾ എന്നോട് ഞാൻ ശരിയാക്കി കൊടുത്ത് കൈ കൊടുക്കുമ്പോഴാണ് ഇവർ ഞാൻ ഇത്ര സ്ഥലത്ത് പോയി എല്ലാവരും നിങ്ങളെ പറയുന്നുള്ളൂ എന്ന് അവരിങ്ങോട്ട് പറയും, ശരിയായതിൻ്റെ സന്തോഷം കൊണ്ട്. ചിലവർക്ക് പേന ശരിയായി കൊടുക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ കഥകളുണ്ട്, ഈ പേന എനിക്ക് ഇന്ന ആൾ തന്നു, അതുകൊണ്ട് ഞാൻ ഇത്ര കൊല്ലം ഉപയോഗിച്ചു, ഇപ്പം ലാസ്റ്റാണ് ഒരു തിരക്കിൽ പെട്ടെന്ന് ഇത് വീണത്, അങ്ങനെ ഒരു കഥകൾ ഇങ്ങോട്ട് പറയും. അല്ലെങ്കിൽ ടീച്ചർ തന്നു, അല്ലെങ്കിൽ എൻ്റെ ഫാദർ തന്നതാണ്, എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്, ഞാൻ ഇത് എന്തിനും ഇത് കൊണ്ടുപോയാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ശരിയായി കൊടുക്കുമ്പോഴാണ് അവരുടെ മനസ്സിലുള്ളത് അവർ തുറന്നു പറയുക. അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. ശരി, താങ്ക്സ്. അപ്പോ കേരളത്തിലുള്ള ആർക്കും ഏത് പേനയും, വിദേശ നിർമ്മിത പേന ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിർമ്മിത പേന ആയിക്കോട്ടെ, പേനയ്ക്ക് എന്തസുഖം ഉണ്ടെങ്കിലും നമുക്ക് എത്തിപ്പെടാവുന്ന ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് തൃശ്ശൂരിലെ പെൻ ഹോസ്പിറ്റൽ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും.
ബൈ.